കാസർഗോഡിന്റെ മലയോര മേഖലയിൽ ഡെങ്കിപ്പനി പടരുന്നു. പനത്തടിയിലും കള്ളാറിലും 4 പേർക്ക് ഡെങ്കിപ്പനി. ജാഗ്രതാ നിർദ്ദേശവുമായി മെഡിക്കൽ ഓഫീസർ. This news brought to you by iVarsils, കാസർഗോഡ്, കാഞ്ഞങ്ങാട്, മംഗളൂർ. ഇടവിട്ടുള്ള മഴയിൽ ഈഡിസ് കൊതുകുകൾ പെരുകുന്നതിനാൽ കാസർഗോഡിന്റെ മലയോര മേഖലയിൽ ഡെങ്കിപ്പനി പടരുകയാണ്. ജില്ലയിൽ ഈ വർഷം ഇതുവരെ പനത്തടി കള്ളാർ പഞ്ചായത്തുകളിലായി 4 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. 15 പേർ രോഗലക്ഷണങ്ങളോടെ ചികിത്സ തേടിയിട്ടുണ്ട്. വേനൽ മഴ ശക്തമായതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും മഴവെള്ളം കെട്ടിനിൽക്കുന്നത് ഒഴിവാക്കുന്നതടക്കമുള്ള പ്രതിരോധ മാർഗങ്ങൾ സ്വീകരിക്കണമെന്നും ആരോഗ്യവകുപ്പ് അധികൃതർ അറിയിച്ചു. പെട്ടെന്നുള്ള അസഹ്യമായ തലവേദന, കണ്ണുകൾക്ക് പിറകിൽ വേദന, സന്ധികളിലും പേശികളിലും വേദന, അഞ്ചാം പനി പോലെ നെഞ്ചിലും മുഖത്തും തടിപ്പ് എന്നിവയാണ് ഡെങ്കിപ്പനിയുടെ പ്രധാന ലക്ഷണങ്ങൾ. പകൽ കടിക്കുന്ന ഈഡിസ് കൊതുകുകളാണ് രോഗം പടർത്തുന്നത്. ശുദ്ധജലത്തിൽ മുട്ടയിടുന്ന ഇത്തരം കൊതുകുകളുടെ പ്രജനനം തടയാൻ പ്രത്യേക കർമ്മപദ്ധതികൾ ആവശ്യമാണ്. വെള്ളത്തിലെത്തും വരെ നശിക്കാതിരിക്കാനുള്ള ഈഡിസ് കൊതുകുകളുടെ മുട്ടകളുടെ സവിശേഷതയും രോഗവ്യാപനത്തിന്റെ തോത് കൂട്ടാൻ ഇടയാക്കുന്നുണ്ട്. മലയോരത്തെ റബ്ബർ, കവുങ്ങ് തോട്ടം മേഖലയിലും തീരദേശത്തെയും പട്ടണങ്ങളിലെയും നിർമ്മാണത്തിലിരിക്കുന്ന കെട്ടിടങ്ങളിലും വാഹനചക്രങ്ങളും പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യത്തിനും ഈഡിസ് കൊതുകുകൾ വളരുന്നത് തടയേണ്ടതാണ്. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്.